മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് കോടതിയിലുള്ള കേസിൽ നാല് തര്ക്കവിഷയങ്ങളിൽ അന്തിമവാദം നടത്താൻ കേരളവും തമിഴ്നാടും ധാരണയിലെത്തി റൂൾ കർവ് ഇൻസ്ട്രുമെന്റേഷൻ ഷട്ടർ തുറക്കൽ മേൽനോട്ട സമിതിയുടെ ഘടന എന്നിവയാണ് വിഷയങ്ങൾ ഫെബ്രുവരി രണ്ടാം വാരം അന്തിമവാദം തുടങ്ങുമ്പോൾ പരിഗണിക്കേണ്ട തർക്കവിഷയങ്ങൾ കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളുടെയും മറ്റ് കക്ഷികളുടെയും അഭിഭാഷകർ ചർച്ച ചെയ്ത് ധാരണയിലെത്തണമെന്ന് ജസ്റ്റിസുമാരായ എ എം ഖാൽവിക്കർ ദിനേഷ് മഹേഷ്വർ സി ടി രവികുമാർ എന്നിവരുള്പ്പെട്ട ബെഞ്ച് ജനുവരി പതിനൊന്നിന് ഉത്തരവിട്ടിരുന്നു നാല് വിഷയങ്ങൾ അണക്കെട്ടിന്റെ സുരക്ഷയുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നാകും സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ അഭിഭാഷകരുടെ യോഗത്തിൽ സംസ്ഥാന സർക്കാരിനായി അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത അഡ്വക്കേറ്റ് ജി പ്രകാശ് എന്നിവർ ഹാജരായി കേന്ദ്ര സർക്കാർ അഭിഭാഷകർ എത്തിയില്ല ൾ റൂൾ കർവ് അണക്കെട്ടിന്റെ ഏറ്റവും പ്രധാന സുരക്ഷാ മാനദണ്ഡങ്ങളിലൊന്നാണ് ഓരോ വർഷവും നിശ്ചിത തീയതികളിൽ റിസർവോയറിൽ ജലനിരപ്പ് എത്രയെന്ന് അല്ലെങ്കിൽ ഒഴിച്ചിടേണ്ട സ്ഥലം എത്രയെന്ന് വ്യക്തമാക്കുന്നതാണ് റൂൾ കർവ് അഥവാ റൂൾ ലെവൽ റൂൾ കർവിന്റെ അടിസ്ഥാനത്തിലാണ് ഷട്ടർ തുറക്കാനും അടയ്ക്കാനുമുള്ള ഷെഡ്യൂൾ തയ്യാറാക്കുന്നത് കേന്ദ്ര ജലകമ്മീഷൻ നിശ്ചയിച്ച നിലവിലെ റൂൾ കർവ് അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണിയെന്നാണ് കേരളത്തിന്റെ വാദം അണക്കെട്ടിന് ബലശയമുള്ളതിനാൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഒൻപത് അടിയിൽ നിന്ന് കുറയ്ക്കണമെന്നാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം ഇൻസ്ട്രുമെന്റേഷൻ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിന്റെ അളവ് തിട്ടപ്പെടുത്തൽ ഈരൊഴുക്കിൽ എത്ര സമയം കൊണ്ട് അണക്കെട്ട് നിറയുമെന്ന് കണക്കാക്കൽ അണക്കെട്ടിലും പരിസരത്തും പെയ്യുന്ന മഴയുടെ അളവെടുക്കാനുള്ള മഴമാപിനി എവിടെല്ലാം സ്ഥാപിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻസ്ട്രുമെന്റേഷനിൽ ഉൾപ്പെടുന്നത് ഷട്ടർ അണക്കെട്ട് നിയന്ത്രിക്കുന്ന തമിഴ്നാട് മുന്നറിയിപ്പില്ലാതെ ഷട്ടർ തുറക്കുന്നത് പെരിയാറിന്റെ തീരത്ത് വെള്ളപ്പൊക്കമുണ്ടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് കേരളം പരാതിപ്പെടുന്നു ഈ സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഷട്ടറുകൾ എപ്പോൾ തുറക്കണം തുറക്കും മുന്നറിയിപ്പുകൾ എപ്പോൾ നൽകണം ആരെല്ലാം അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങൾ മേൽനോട്ട സമിതി കേന്ദ്ര സർക്കാരിന്റെയും കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ അടങ്ങിയ മേൽനോട്ട സമിതിയുടെ പ്രവർത്തനം കേസിൽ നിർണായകമായതിനാൽ അതും പരിഗണിക്കും മേൽനോട്ട സമിതി ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നില്ലെന്ന് കേരളം കോടതിയിൽ പരാതിപ്പെട്ടിരുന്നു മേൽനോട്ട സമിതിയുടെ ഘടനയിൽ മാറ്റം വരുത്തണമോ എന്നതും தெருவில்படும் நியூஸ் டெஸ்க் கேரள கவுமுதி